കരൾരോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബാലയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി ഭാര്യ എലിസബത്ത്. ബാല ഇപ്പോഴും ഐസിയിൽ തന്നെയാണെന്നും എല്ലാവരോടും താൻ ഓക്കെയാണെന്ന് പറയാൻ പറഞ്ഞുവെന്നും എലിസബത്ത് പറയുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചെന്നും എലിസബത്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എഴുതി. ബാലചേട്ടൻ ഐസിയിൽ തന്നെയാണ്. ന്യൂസ് പുറത്തായതാണ് അദ്ദേഹത്തിനുള്ള വിഷമം. ഇന്നലെ കണ്ടപ്പോൾ അതാണ് പറഞ്ഞത്. എല്ലാവരോടും താൻ ഓക്കെയാണെന്ന് പറയാൻ കഴിഞ്ഞു. ബാല ശക്തനാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ബാലയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അടിയന്തര അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം ശക്തമായി തിരിച്ചെത്തിയിട്ടുമുണ്ട്. ഇത്തവണയും അദ്ദേഹം ശക്തനായി തിരിച്ചെത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എലിസബത്ത് പറഞ്ഞു. മുൻ ഭാര്യ അമൃത സുരേഷും മകൾ അവന്തികയും ബാലയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. ബന്ധുക്കളും സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളിൽ പലരും കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി. ബാലയുടെ സഹോദരൻ സംവിധായകൻ ശിവ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഛായാഗ്രാഹകൻ ബെട്രിക്കൊപ്പമാണ് ശിവ എത്തിയത്. കരൾ രോഗമാണ് ബാലയുടെ ആരോഗ്യത്തെ അലട്ടുന്ന പ്രധാന പ്രശ്നമെന്ന് ചികിത്സിക്കുന്ന ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തുക എന്ന ഏക മാർഗമാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബാംഗങ്ങൾ. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ദാതാക്കളെ തിരയുകയാണ് ആശുപത്രി അധികൃതർ. കരൾമാറ്റ ശസ്ത്രക്രിയ എവിടെ വെച്ച് നടത്തണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇതുവരെയും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. ബാലയുടെ സഹോദരൻ ശിവയുടെ അഭിപ്രായം ചെന്നൈയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തണം എന്നാണ്. ഇതേക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ബാല മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ആ ബാലയുടെ കരളിൻ്റെ 20% മാത്രമേ ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. അതാണ് ബാലയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കരളിൻ്റെ പ്രവർത്തനം വളരെ ഗുരുതരമായ നിലയിൽ നിലച്ചിരിക്കുന്നു. 20% കഴിഞ്ഞാൽ തിരിച്ച് കരളിന് വളർന്നു വരാൻ പ്രയാസമാണ്. ഈ സാഹചര്യത്തിലൂടെയാണ് ബാല കടന്നു പോകുന്നത്. ബാലയ്ക്ക് ഇതിനു മുമ്പും കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബാല ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കരൾ രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുന്നു. ലിവർ സിറോസിസ് എന്ന ഘട്ടത്തിലേക്ക് ബാലയുടെ ആരോഗ്യനില എത്തിയിരിക്കുന്നു. ലിവർ സിറോസിസ് എന്ന ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ ഗുരുതരമായ അവസ്ഥയായി മാറും. ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, പിത്തരസമുള്ള മഞ്ഞവെള്ളം, ഛർദ്ദിക്കുക, ഇതൊക്കെയാണ് ലിവർ സിറോസിസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കുറേ കാലം മുമ്പ് തന്നെ ബാലയിൽ കണ്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതാണ് ബാലയെ ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും എലിസബത്തിൻ്റെ വാക്കുകൾ വൈറലാവുകയാണ്. എലിസബത്ത് പറയുന്നു ബാലയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്, ബാല ശക്തനായി തിരിച്ചു വരുമെന്ന്, മുമ്പും ബാല ആശുപത്രിയിൽ ഇതുപോലുള്ള അവസ്ഥകൾ തരണം ചെയ്തിട്ടുണ്ട് എന്ന്. എന്തായാലും ലിവർ മാറ്റിവെക്കൽ, അതായത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ബാലയുടെ ജീവിതം നിലനിർത്താനുള്ള ഏക മാർഗം എന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. അതേക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ഗൗരവകരമായി നടക്കുന്നുണ്ട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ വലിയൊരു ശസ്ത്രക്രിയയൊന്നുമല്ല. ആദ്യഘട്ടത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ ഗുരുതരമായ ശസ്ത്രക്രിയയായിരുന്നു, അപകടം നിറഞ്ഞ ശസ്ത്രക്രിയയായിരുന്നു. ഇപ്പോൾ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വന്നതോടുകൂടി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സ്വാഭാവികമായി മാറിയിരിക്കുന്നു. നടൻ സലീം കുമാർ അടക്കമുള്ളവർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരാണ്. എന്തായാലും ബാലയുടെ അവസ്ഥയും സലീം കുമാറിൻ്റെ അവസ്ഥയ്ക്ക് തുല്യം തന്നെ. സലീംകുമാറിന് മുമ്പ് ലിവർ സിറോസിസ് ബാധിച്ചിരുന്നു. അദ്ദേഹം കരൾ മാറ്റിവെച്ച് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. ബാലയും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നത്.